ാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ മീനിന്റെ പേര് എന്താണെന്ന്, റെഡ് പോംഫ്രി. നമ്മൾ ഇവിടെ വിളിക്കുന്ന പേരാണ് ഏരി വവ്വാൽ. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച മീന് ഏകദേശം 2 കിലോ വരും. നല്ല വെയിറ്റ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മളെ മീനിനെ ഫുള്ളായിട്ടൊന്ന് ചതമ്പിലൊക്കെ ഇളകി നല്ലോണം കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് മസാലയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം വാഴയിലിട്ട് നല്ലോണം പൊള്ളിച്ചെടുക്കുക. ഇതാണ് നമ്മൾ, ഇതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. വേറെ പോകണമെന്ന് പേര് ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബെല്ലിലേക്ക് അമർത്തുക. വീട്ടിലോട്ട് ഫ്രണ്ട്സ്, നമ്മൾ മീൻ നല്ലോണം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മീനിലോട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മസാല എല്ലാം അതിലോട്ട് നല്ലോണം പിടിക്കാനാണ്. ഇപ്പോൾ നമ്മൾ മീനിലോട്ട് നല്ലോണം ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനായിട്ട് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ നന്നായാലും നമ്മൾ ടേസ്റ്റ് സൂപ്പറായിട്ട് ആവുള്ളൂ. കുറച്ച് കായം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കാനായിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുപേരി നമ്മൾ മെയിനായിട്ട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്തതായിട്ട് മറന്നതായിട്ട് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മസാല ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ മസാല അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മളെ മീനിലോട്ട് അങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. എല്ലാ സൈഡിലും നല്ലോണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റൗ കത്തിക്കാം. കുറച്ച് ചൂടായി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പുറം നമ്മൾ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ കറിവേപ്പില ഇടാം. നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് എടുക്കാം. അടുത്തായിട്ട് നമ്മൾ കുറച്ച് പേഞ്ചീരകം പൊടിച്ചത് ഇടാം. 1.5 സ്പൂൺ ഇടാം നമുക്ക്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് എടുക്കാം. Thank you.
തേങ്ങാപ്പാൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. പാത്രം ചൂടായിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയ മസാല തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് വാഴയിൽ പൊള്ളിച്ചെടുക്കാം. ഭയങ്കര ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. കൊള്ളാമോ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. മസാല പൊളിയാണ്, പൊളിയ പൊളിയാണ് മസാല. മാസ് സാധനം. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഭയങ്കര ചൂട്. നമ്മളൊന്ന് ഉണ്ടാക്കാനായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി. ഞാനിപ്പോൾ തീർന്നപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. വീഡിയോ ഒന്ന് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളതിന്റെ മസാലാസ് എല്ലാം മനസ്സിലാകത്തുള്ളൂ. എന്നാലേ നമ്മളെ വരത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരിക്കലും വീഡിയോ മാറി തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും ബൈ.